For latest news, subscribe our channel and press the bell icon. Never miss any news. നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. രണ്ടു ദിവസമായി സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോ ഉണ്ട്. നടൻ ദിലീപിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട നടി അനിത നായർ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ. ദിലീപ് ജയിലിലായതിനു ശേഷം ഏഷ്യാനെറ്റ് ചാനലിലെ അവതാരകൻ വിനു ചർച്ചകളിൽ സംസാരിക്കുന്നതിനെക്കുറിച്ച് വിമർശനം ഉന്നയിച്ചുകൊണ്ടായിരുന്നു അനിതയുടെ വീഡിയോ. ആദ്യം പലരും നടി അനുകൂലിച്ച് സംസാരിച്ചുവെങ്കിലും പിന്നീട് സംഭവം അനിതയ്ക്ക് എതിരാവുകയായിരുന്നു. വിനുവിന്റെ ഭാര്യയെക്കുറിച്ചും മറ്റു കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ച് വളരെ മോശം ഭാഷയിലായിരുന്നു അനിതയുടെ പരാമർശം. ചാനൽ റേറ്റിംഗിന് വേണ്ടി ചെയ്യുന്ന പരിപാടി വളരെയധികം മോശമാണെന്നും തനിക്ക് പോയി ചത്തുകൂടെയെന്നും തന്റെ വിചാരം എന്താണെന്നും ഒക്കെയായിരുന്നു അനിത ചോദിച്ചത്. എന്നാൽ അനിതയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റും നടിയും കൂടിയായ ഭാഗ്യലക്ഷ്മി. ഫേസ്ബുക്കിലൂടെ തന്നെയാണ് ഭാഗ്യലക്ഷ്മിയും മറുപടി നൽകിയിരിക്കുന്നത്. ഞാൻ പറയുന്നത് അനിതയ്ക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അവതാരകനെ വിമർശിച്ചുകൊണ്ടാണ് ആ വീഡിയോ ഇട്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ വീഡിയോ ഒരു വിമർശനമാണോ എന്ന് സ്വയം ചിന്തിക്കണം. അതിൽ അനിത പറഞ്ഞിരിക്കുന്നതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ദിലീപ് എന്ന നടനോടുള്ള ഇഷ്ടം കൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ പുറത്തുവിട്ടത്. ആ ഇഷ്ടം യഥാർത്ഥത്തിൽ ദിലീപിന് ഏറ്റവും ദ്രോഹമാണ് ചെയ്തിരിക്കുന്നത്. അതിൽ പറയുന്ന ഒരു ഭാഗം ഒരു പക്ഷേ ദിലീപ് ഏട്ടൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സമയം കൊടുക്കണമെന്നാണ്. പക്ഷെ ഞങ്ങൾ ആരും തന്നെ ദിലീപ് തെറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുന്നില്ല. ഇതെല്ലാം അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അനിത തന്നെ പറയുന്നു ദിലീപ് ഏട്ടൻ ഒരു തെറ്റ് ചെയ്തു, അദ്ദേഹത്തിന് കുറച്ച് സമയം കൊടുക്കൂ എന്ന്. അതിന് അനിത പറയുന്ന ന്യായീകരണങ്ങളും ഉണ്ടാകാം. ഒരാൾ ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഒരാൾ പ്രവർത്തിക്കുകയോ സംസാരിക്കുകയോ ചെയ്താൽ നമ്മൾ എങ്ങനെ വിമർശിക്കണം? നല്ല രീതിയിലും നല്ല വാക്കുകൾ കൊണ്ടും വേണം വിമർശിക്കാൻ. ഇതിനു മുൻപ് ഒരു വീഡിയോ കണ്ടിരുന്നു, ലക്ഷ്മി നായരെ വളരെ മോശമായ രീതിയിൽ അസഭ്യം പറയുന്ന വീഡിയോ. യഥാർത്ഥത്തിൽ അവിടെ എന്താണ് നടന്നതെന്ന് പൊതുജനങ്ങൾക്കറിയില്ല, അത് അനിതയ്ക്ക് മാത്രമേ അറിയൂ. പൊതുജനം വീഡിയോ കാണുമ്പോൾ അനിത ലക്ഷ്മിയെ അസഭ്യം പറയുന്നതാണ് കാണുന്നത്. അവിടെ ആരാണ് ചീത്തയാകുന്നത്? അനിതയാണ് ചീത്തയാകുന്നത്. ലക്ഷ്മി വളരെ നിശബ്ദയായി അത് ആസ്വദിച്ച് ചിരിച്ചു കേട്ടു നിൽക്കുന്നു. നിങ്ങൾ അസഭ്യം പറയുന്ന ലക്ഷ്മിയെ ചീത്ത വിളിക്കുന്നവർ ന്യൂനപക്ഷം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഭൂരിപക്ഷം ആളുകളും നിങ്ങളെയാണ് ചീത്ത വിളിക്കുന്നത്, നിങ്ങളുടെ സംസ്കാരത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഷയെ. ദയവായി സ്ത്രീകളും പുരുഷന്മാരും അസഭ്യം പറയരുത്. പ്രത്യേകിച്ച് സ്ത്രീകൾ അമ്മയാണ്, മകളാണ്, സഹോദരിയാണ്. നമ്മളിവിടെ സ്ത്രീകളെ എങ്ങനെ സംരക്ഷിക്കാം എന്ന് ഓരോരുത്തർ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഒരു സ്ത്രീ തന്നെ എന്റെ സംസ്കാരം ഇതാണ് എന്ന രീതിയിൽ വളരെ മോശമായ ഭാഷയിൽ സംസാരിക്കുന്നു. ഒരു വാർത്ത വായിക്കുന്ന വ്യക്തിയെ വിമർശിച്ചുകൊണ്ട് അനിത ഇത്രയും മോശമായ ഭാഷ ഉപയോഗിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ചാനലിൽ കൊടുത്തിരിക്കുന്ന ജോലിയാണ് വാർത്താ വായന. അതിനുത്തരം പറയേണ്ടത് ചാനലിന്റെ മേധാവിയാണ്. യഥാർത്ഥത്തിൽ നല്ല ഭാഷയിൽ വിമർശിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ എല്ലാവരും നിങ്ങളോടൊപ്പം നിൽക്കുമായിരുന്നു. ഇനിയെങ്കിലും നിങ്ങളുടെ ഭാഷ നിങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടതിൽ എന്നെ ദയവ് ചെയ്ത് ചീത്ത വിളിക്കരുതെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു. ഇനിയിപ്പോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടു എന്ന് പറഞ്ഞ് എന്നെ ദയവ് ചെയ്ത് തെറിയൊന്നും വിളിക്കരുത്. കാരണം എനിക്ക് തിരിച്ചു പറയാൻ, എനിക്ക് തെറിയൊക്കെ കേട്ടാലൊക്കെ മനസ്സിലാവും, പക്ഷെ എനിക്ക് പറയാൻ അറിയില്ല, എനിക്കത് പറയാൻ എനിക്ക് സാധിക്കില്ല. ഇത് വളരെ ആരോഗ്യപരമായ ഒരു വിമർശനമായി അനിത കരുതണം, കരുതും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരോഗ്യപരമായ വിമർശനമായി അനിത കരുതണം, കരുതും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാണ് ഭാഗ്യലക്ഷ്മി അവസാനിപ്പിക്കുന്നത്. എന്തായാലും നിങ്ങളിൽ ഭൂരിഭാഗവും അനിതയുടെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഭാഗ്യലക്ഷ്മിയുടെ വീഡിയോയും കണ്ടിരിക്കുന്നു. നിങ്ങൾക്കും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ് കമന്റ് ബോക്സിൽ. കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക വൺ ഇന്ത്യ മലയാളം.